നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രണയം നടിച്ച് വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിച്ച ബസ് കണ്ടക്ടർ പോലീസ് പിടിയിൽ. കൂറ്റനാട് വാവന്നൂർ സ്വദേശി ഷിഹാബിനെയാണ് തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രണയം നടിച്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് ബസ് കണ്ടക്ടറെ പോക്സോ വാക്കുകൾ ചുമത്തി തൃത്താല പോലീസ് അറസ്റ്റ് ചെയ്തത്. നാഗശ്ശേരി വാവന്നൂർ സ്വദേശി പുന്നത്ത് വീട്ടിൽ 24-കാരനായ ഷിഹാബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥിനി സ്കൂളിൽ എത്താത്തത് ശ്രദ്ധയിൽപ്പെട്ട അധ്യാപകർ രക്ഷിതാക്കളെ വിളിച്ച് അറിയിച്ചതോടെയാണ് രക്ഷിതാക്കൾ പെൺകുട്ടിയുടെ വിവരം ചോദിച്ചറിയുന്നത്. ഇതോടെയാണ് പീഡന വിവരം പുറത്തു വരുന്നത്. തുടർന്ന് തൃത്താല പോലീസ് സ്റ്റേഷനിൽ രക്ഷിതാക്കൾ പരാതി നൽകി. അന്വേഷണത്തിൽ മറ്റൊരു വിദ്യാർത്ഥിയെയും പ്രതി പീഡിപ്പിച്ചെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നു. ഇതിനിടയിൽ സിം കാർഡ് ബ്ലോക്ക് ചെയ്ത ശേഷം പ്രതി കടന്നു കളയുകയായിരുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതിയെ പാലക്കാട് നിന്നുമാണ് പോലീസ് തന്ത്രപരമായി പിടികൂടിയത്. രണ്ട് പോക്സോ കേസുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പട്ടാമ്പി കുറ്റിപ്പുറം റോഡിലോടുന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനാണ് ഷിഹാബ്. ബസ്സിലെ പരിചയമാണ് പെൺകുട്ടികളുമായി പ്രണയം നടിച്ച് പീഡനത്തിലേക്ക് വഴിവെച്ചതെന്ന് പോലീസ് പറയുന്നു. ഷൊർണൂർ DYSP പി ഹരിദാസിന്റെ നിർദ്ദേശപ്രകാരം തൃത്താല SHO VV വിമലിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിയെ പിടികൂടിയത്. കൊപ്പം ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ സമാനമായ കേസുകളിൽ കൂടി ഇയാൾ പ്രതിയാണ്. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയുടെ പരാധീനതകൾ നിയമസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി മുഹമ്മദ് മുഹസിൻ MLA. നിലവിലെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണാമെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുടെ സമഗ്ര വികസനത്തിന് നടപടി വേണമെന്ന ആവശ്യവുമായാണ് മുഹമ്മദ് മുഹസിൻ MLA നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചത്. ദിവസവും 1000-ൽ അധികം പേർ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയെക്കുറിച്ച് നിലവിൽ പരാതികൾ ഏറെയാണ്. സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടൽ അനിവാര്യമാണെന്നും മുഹമ്മദ് മുഹസിൻ MLA നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി. നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ഈ ആശുപത്രി ഇപ്പോഴും വളരെ പരിതാപകരമായ സാഹചര്യത്തിലാണുള്ളത്. എല്ലാ ദിവസവും ആശുപത്രിയിലേക്ക് വരുന്ന ആളുകൾ നിരവധിയായിട്ടുള്ള പരാതികൾ പറയുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടത്ര ഇല്ല. നമ്മൾ 15 കോടി അനുവദിച്ചെങ്കിലും റെയിൽവേയുടെ പെർമിഷൻ കിട്ടാതെ ബിൽഡിംഗ് മുടങ്ങിക്കിടക്കുകയാണ്. കുട്ടികളുടെ ICU അവിടെ യാഥാർത്ഥ്യമാക്കി, പക്ഷെ അത് വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല എന്നുള്ള ആക്ഷേപവും പരാതിയും ഉണ്ട്. ഡയാലിസിസ് സെന്ററിന് MLA ഫണ്ടിൽ നിന്ന് തന്നെ വിവിധ ഘട്ടത്തിൽ ആശുപത്രി ആവശ്യപ്പെട്ട അത്രയും ഫണ്ട് കൊടുത്തു. മന്ത്രി തന്നെ നേരിട്ട് വന്ന് അവിടെ അത് ഉടനെ ആരംഭിക്കുമെന്ന് പറഞ്ഞതാണ്. അപ്പൊ അതിനുശേഷം ഓരോ ഘട്ടത്തിലും ഓരോ പുതിയ പ്രശ്നങ്ങൾ പറയും. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഫണ്ട് വെക്കുകയും സൗകര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടും നാളിതുവരെ അത് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡിജിറ്റൽ എക്സ്റേക്ക് 2016 കൊടുത്ത ഫണ്ട് ഇതുവരെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഇടക്ക് വേറെ എക്സ്റേ സംവിധാനം നമ്മൾ കൊണ്ടുവന്നു, അതിപ്പോ കംപ്ലൈന്റ് ആയി, അത് ശരിയാക്കുന്നുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് ഈ ഡിജിറ്റൽ എക്സ്റേ വീണ്ടും അതുകൂടി കൊണ്ടുവരാൻ, നേരത്തെ ഒരെണ്ണം ഉണ്ട്, ഒരെണ്ണം കൂടി അഡീഷണൽ കൊണ്ടുവരാൻ ഫണ്ട് കൊടുത്തിട്ടും അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആശുപത്രിയുടെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതാണെന്നും ഉടൻ തന്നെ പരിഹാരമുണ്ടാകുമെന്നും മന്ത്രി വീണ ജോർജും മുഹമ്മദ് മുഹസിൻ MLA മറുപടിയായി നിയമസഭയിൽ അറിയിച്ചു. ഈ ആശുപത്രിയുടെ നവീകരണത്തിന് വേണ്ടി പുതിയ OP കാഷ്വാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണത്തിന് വേണ്ടി കിഫ്ബിയിലൂടെ പണം അനുവദിച്ചിരുന്നു. പക്ഷേ അവിടെ റെയിൽവേയുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്ഥലത്തിന്റെ അനുമതി ലഭ്യമാകാതെ കുറേയേറെ നാളുകൾ ഇതിന്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാനാകാത്തൊരു സ്ഥിതി ഉണ്ടായി. ഭരണാനുമതി 2020 ജൂലൈയിലാണ് ലഭിച്ചത്. ഹൈറ്റ്സ് ആണ് നിർവഹണ ഏജൻസി. വിശദമായ പ്രോജക്ട് റിപ്പോർട്ടൊക്കെ സമർപ്പിച്ച് 9,90,00,000 രൂപയ്ക്കായിരുന്നു ആദ്യം സർ. പക്ഷേ കെട്ടിട നിർമ്മാണത്തിന് ഉദ്ദേശിച്ച സ്ഥലത്ത് റെയിൽവേയുടെ അനുമതി ലഭ്യമാകാത്ത സാഹചര്യത്തിൽ പുതിയ സ്ഥലത്തേക്ക് അത് മാറ്റുകയാണ് ഉണ്ടായത്. അവിടെ ഇപ്പോൾ 2023 മാർച്ച് മാസത്തിൽ 15,50,00,000 രൂപയ്ക്കുള്ള പുതുക്കിയ DPR SPV ആയിട്ടുള്ള ഹൈസ് കിഫ്ബിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ 2,081 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പുതിയ ബ്ലോക്ക്. ഈ ബ്ലോക്ക് വരുന്നതോടുകൂടി ഇപ്പോഴുള്ള അവിടെയുള്ള തിക്കും തിരക്കുമൊക്കെ കുറച്ച് വലിയ രീതിയിൽ പരിഹരിക്കാനായിട്ട് സാധിക്കും. G+3 ആണ്, 4 നിലകളോടുകൂടിയതാണ് പുതിയ ബ്ലോക്ക്. OP കാഷ്വാലിറ്റി ഡയഗ്നോസ്റ്റിക് സംവിധാനങ്ങളൊക്കെ തന്നെ ഇവിടെയുണ്ട്. സർ, അവിടെ ബഹുമാനപ്പെട്ട അംഗം നല്ല നിലയിൽ അതിന്റെ റിവ്യൂ ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ കിഫ്ബിയിൽ നിന്ന് നമുക്ക് അവസാനം ലഭിച്ചിരിക്കുന്ന, ഞാൻ തന്നെ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുൻപ് ഒരു മീറ്റിംഗ് എടുത്തിരുന്നു. അപ്പോൾ ഡിസൈൻ റിവ്യൂ സംബന്ധിച്ച പരിശോധനകൾ കിഫ്ബിയിൽ പുരോഗമിക്കുന്നുണ്ട്. പരിശോധനകൾ പൂർത്തിയായി കിഫ്ബിയിൽ നിന്നും ധനാനുമതി ലഭ്യമാകുന്ന മുറയ്ക്ക് ഇതിന്റെ ടെൻഡർ നടപടികൾ സ്വീകരിക്കാനായിട്ട് കഴിയും. ആശുപത്രിയുടെ വികസനത്തിനായി സംസ്ഥാനത്തെ മുഴുവൻ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും നോഡൽ ഓഫീസറെ നിയമിക്കുവാൻ സർക്കാർ സർക്കുലർ ഇറക്കിയതായും മന്ത്രി ഓർമ്മപ്പെടുത്തി. കുറ്റിപ്പുറം തിരൂർ റോഡിൽ ഷാഫി ആയുർവേദ ആശുപത്രിക്ക് സമീപം കാറും ബുള്ളറ്റും കൂട്ടിയിടിച്ച് 2 പേർക്ക് ഗുരുതര പരിക്ക്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. ബൈക്ക് യാത്രികരായ തിരൂർ ആലിങ്ങൽ സ്വദേശികളായ ഫൈസൽ, കുഞ്ഞിമുഹമ്മദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ നാട്ടുകാരും പോലീസും ചേർന്ന് കോട്ടക്കൽ ആശുപത്രിയിലേക്ക് മാറ്റി. കപ്പൂരിലെ പാറക്കൽ ആയുർവേദ യുനാനി ആശുപത്രിയിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന ഇംഗ്ലീഷ് മരുന്ന് ശേഖരം പിടികൂടിയ സംഭവത്തിൽ ഉടമ മുഹമ്മദ് അലി മുസ്ലിയാർക്കെതിരെ ആരോപണവുമായി ജീവനക്കാർ രംഗത്ത്.
തന്നെ കൊടുക്കാൻ ഏതാനും ആളുകൾ മുറിയുടെ പൂട്ട് തുറന്ന് ഇംഗ്ലീഷ് മരുന്നുകൾ അകത്ത് വയ്ക്കുകയായിരുന്നു എന്ന ആരോപണമാണ് മുഹമ്മദ് മുസ്ലിയാർ ഉന്നയിച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ജീവനക്കാർ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കാലാവധി കഴിഞ്ഞ മരുന്നുകളും വ്യാജ മരുന്നുകളും മറ്റും വിൽക്കാൻ മുഹമ്മദ് അലി മുസ്ലിയാർ തങ്ങളെ നിർബന്ധിച്ചിരുന്നതായും ഇതിനെ എതിർത്തതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചതെന്നും ജീവനക്കാർ പറഞ്ഞു. ഫാർമസി ജീവനക്കാരായ അനീർ ബഷീർ എന്നിവരാണ് പ്രതികരണവുമായി രംഗത്തെത്തിയത്. ഫാർമസിയിലെ ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളും വ്യാജ മരുന്നുകളും വിൽക്കാൻ ഉസ്താദ് ഞങ്ങളെ നിർബന്ധിച്ചു. അതിന് ഞങ്ങൾ സമ്മതിച്ചില്ല. അതിനെ തുടർന്ന് വാക്കേറ്റമുണ്ടാവുകയും ശേഷം ഉസ്താദ് കെ ടി സുലൈമാനിക്കയെ കൊണ്ടുവന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പ്രശ്നം രൂക്ഷമായ സമയത്ത് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് നീങ്ങുകയും അവിടെ നിന്ന് പോലീസുകാർ വന്ന് ഉസ്താദിൻ്റെ റൂമും പരിസര പ്രദേശങ്ങളും പരിശോധിക്കുകയും ആ പരിശോധനയിൽ ഉസ്താദിൻ്റെ റൂമിൽ നിന്ന് അനധികൃതമായി ഈ മരുന്നുകൾ കണ്ടെത്തുകയും ചെയ്തു. ഈ സമയത്ത് ആ റൂമിൻ്റെ ചാവി കൊണ്ടുവന്നതും അത് ആ റൂം തുറന്ന് മരുന്നുകൾ എണ്ണി തിട്ടപ്പെടുത്തി കൊടുത്തതും ഉസ്താദാണ്. ആ സമയത്ത് ഉസ്താദ് ഇതിനെ കുറിച്ച് ഒരു പരാതികളും ഉന്നയിക്കപ്പെട്ടിട്ടില്ല. ആവശ്യമായ യാതൊരു രേഖകളും ഇല്ലാതെയാണ് ആയുർവേദ യുനാനി ആശുപത്രിയുടെ മറവിൽ ഇംഗ്ലീഷ് മരുന്ന് ശേഖരം സൂക്ഷിച്ചിരുന്നത്. സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ ബോർഡ്, തൃശൂർ റീജിയണൽ അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളറുടെയും നിർദ്ദേശാനുസരണം പാലക്കാട് ഡ്രഗ്സ് ഇൻസ്പെക്ടറുടെ ഓഫീസ് നേതൃത്വത്തിലായിരുന്നു വ്യാപക പരിശോധന. അതീവ ഗുരുതരമായ മാനസിക പ്രശ്നങ്ങൾക്ക് നൽകുന്ന മരുന്നുകളും ഉയർന്ന ഡോസിലുള്ള ആന്റിബയോട്ടിക് മരുന്നുകളും ഉൾപ്പെടെ 6 ഇനം മരുന്നുകളാണ് പിടിച്ചെടുത്തത്. ഇംഗ്ലീഷ് മരുന്ന് സൂക്ഷിക്കുന്നതിനോ വിൽപ്പന നടത്തുന്നതിനോ ആവശ്യമായ ഒരു രേഖകളും ഇല്ലാതെയായിരുന്നു ആയുർവേദ യുനാനി ആശുപത്രിയുടെ മറവിൽ ഇംഗ്ലീഷ് മരുന്ന് സൂക്ഷിച്ചിരുന്നത്. സ്ഥാപനത്തിന്റെ വിവിധ ക്ലിനിക്കുകളിലും വ്യാപക പരിശോധന നടന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നൽകേണ്ട അതീവ ഗുരുതരമായ മരുന്നുകളാണ് പിടിച്ചെടുത്തവയിൽ ഏറെയും. സിസിടിവി ന്യൂസ്, തൃത്താല. നാളെ രാജ്യവ്യാപകമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പ് മുടക്കുമെന്ന് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചു. SFI, AISF, ISA തുടങ്ങിയ സംഘടനകളാണ് വിദ്യാഭ്യാസ ബന്ദിനെ ആഹ്വാനം ചെയ്തത്. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് ഉന്നയിച്ചാണ് വിദ്യാഭ്യാസ ബന്ദ് നടത്തുന്നത്. നീറ്റ്, നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ് ആവശ്യം. പഠിപ്പ് മുടക്കിന് പിന്നാലെ നാളെ രാജ്ഭവൻ മാർച്ചും SFI പ്രഖ്യാപിച്ചു. സർവകലാശാലാ പ്രതിനിധികൾ ഇല്ലാതെ VC നിർണയത്തിനായി സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കിയ ഗവർണർക്കെതിരെയും SFI പ്രതിഷേധമുണ്ട്. ഇടവേള. CCTV യിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTV യിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി: 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ചാലിശ്ശേരിയിൽ വിരിപ്പ് കൃഷിക്കായി തയ്യാറാക്കിയ ഞാറ്റടികൾ വിഷം തളിച്ച് നശിപ്പിച്ചതിൽ നടപടി വേണമെന്ന് പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇവിടെ നടീലിന് തയ്യാറാക്കിയ നെൽച്ചെടികൾ കർഷകർ കളനാശിനി ഉപയോഗിച്ച് ഭാഗികമായി നശിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് കൃഷി തുടരണമെന്നാവശ്യപ്പെട്ടും സഹായം വാഗ്ദാനം ചെയ്തും അയൽ ജില്ലകളിൽ നിന്നടക്കം കർഷകർ എത്തിയതോടെയാണ് കൃഷി തുടരാൻ കർഷകർ തീരുമാനിച്ചത്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു കർഷകൻ 2 ലക്ഷം രൂപയോളം സഹായമായി നൽകുകയും ചെയ്തു. ഇതോടെയാണ് വീണ്ടും 20 വരുന്ന പാടശേഖരത്തിൽ നടീൽ ആരംഭിച്ചത്. കാക്കശ്ശേരി പാടശേഖരത്തിന് പുറമെ ഒറ്റപ്പിലാവ് പാടശേഖരം, കോതമംഗലം പാടശേഖരം തുടങ്ങിയവയിലും വിരിപ്പു കൃഷി ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ കർഷകർ നടത്തിയ സമരത്തിനെതിരെ കാക്കശ്ശേരി പാടശേഖര സമിതിയും കൃഷിവകുപ്പും രംഗത്തെത്തി. കളനാശിനി എന്ന് പറഞ്ഞ് കർഷകർ ഉപയോഗിച്ചത് പച്ചവെള്ളമായിരുന്നു എന്നാണ് പാടശേഖര സമിതിയുടെ കണ്ടെത്തൽ. കാക്കശ്ശേരി പാടശേഖരത്തിൽ സ്വന്തമായി കൃഷിഭൂമിയില്ലാത്ത ഈ കർഷകർ വയലിന്റെ ഉടമകൾക്ക് വലിയ പാട്ടസംഖ്യ വാഗ്ദാനം ചെയ്ത് മണ്ണിന്റെ ജൈവഘടനയെ തകർക്കുന്ന രീതിയിൽ വളപ്രയോഗം നടത്തി കൃഷി ചെയ്ത് ലാഭം കൊയ്യുകയാണെന്നും പാടശേഖര സമിതികളുടെ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് PB സുനിൽകുമാർ, സെക്രട്ടറി മോഹനൻ പൊന്നുളി,
ട്രഷറർ അബ്ദുൾ ജലീൽ, കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഹീർ ഖാദർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാക്കശ്ശേരി കൂതമംഗലം പാടശേഖര സമിതികളിലെ കൃഷിക്കാരാണെന്ന് പറഞ്ഞ് മൂന്ന് നാല് കൃഷിക്കാര് നെല്ലിന്റെ പൈസ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വിരിപ്പ് ഞാറ് കളനാശിനി ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിക്കുന്നു എന്ന തരത്തില് പത്ര ദൃശ്യമാധ്യമങ്ങളെ വിളിച്ച് ഒരു വലിയ വാർത്ത സൃഷ്ടിക്കുകയും അത് കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ആ സമരവുമായി ബന്ധപ്പെട്ടിട്ട് അതൊരു വലിയ കബളിപ്പിക്കലായിരുന്നു. സത്യത്തിൽ ആ കൃഷിക്കാർക്ക് ആർക്കും ചാലിശ്ശേരി പഞ്ചായത്തിന് കൃഷിഭൂമിയില്ല. മറ്റൊന്ന്, അവര് ഇവിടുത്തെ പാടശേഖര സമിതിയോ കൃഷിഭവനോ പഞ്ചായത്തോ ഒന്നുമായി യാതൊരു തരത്തിലുള്ള ബന്ധപ്പെടലും നടത്തിയിട്ടില്ല. ഇവര് കളനാശിനി എന്ന് പറഞ്ഞ് തളിച്ചത് പച്ചവെള്ളമായിരുന്നു. ഇപ്പോഴും പത്രദൃശ്യമാധ്യമങ്ങൾക്ക് ആ ഞാറ്റടി പോയി നോക്കിയാൽ പരിശോധിക്കാം. അതേ ഞാറ്റടി നശിപ്പിച്ചു എന്ന് പറയുന്ന അതേ ഞാറ്റടിയിലെ ഞാറ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കോതമംഗലത്ത് നടീൽ നടക്കുകയാണ്. അപ്പോൾ വളരെ വിദഗ്ധമായിട്ട് ഇതിന്റെ തൊട്ട് മുൻപത്തെ വർഷവും ഇവര് ഇത്തരത്തിലുള്ള ഒരു ഏകാംഗ സമര നാടകം. പാടശേഖര സമിതി കോർഡിനേറ്റർ, കമ്മിറ്റി സെക്രട്ടറി പ്രദീപ് കുമാർ, ട്രഷറർ സെയ്ദ് മുഹമ്മദ് എന്നിവരും ചാലിശ്ശേരി പഞ്ചായത്തിലെ വിവിധ പാടശേഖര സമിതി ഭാരവാഹികളും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പട്ടാമ്പി കുന്നംകുളം പാതയിൽ അപകട ഭീഷണി ഉയർത്തി റോഡരികിലെ പടുമരങ്ങൾ. മഴ തുടങ്ങിയതോടെ മരച്ചിലകൾ പൊട്ടിവീണുള്ള അപകടങ്ങൾ പതിവാണ്. ഭാഗ്യം കൊണ്ടു മാത്രമാണ് വലിയ ദുരന്തങ്ങൾ സംഭവിക്കാതെ യാത്രികർ രക്ഷപ്പെടുന്നത്. തൃത്താല മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന നിലമ്പൂർ പെരുമ്പലാവ് പാതയോരത്താണ് അപകട ഭീഷണി ഉയർത്തി പടുമരങ്ങൾ നിലകൊള്ളുന്നത്. ഏതു നിമിഷവും പൊട്ടിവീഴാവുന്ന തരത്തിലാണ് ചില മരച്ചില്ലകളുടെ നിൽപ്പ്. മഴ തുടങ്ങിയതോടെ മരത്തിന്റെ ചില്ലകൾ പൊട്ടിവീണുള്ള അപകടങ്ങളും ഇവിടെ പതിവാണ്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ ദുരന്തങ്ങൾ ഒഴിവാകുന്നത്. വാവിന്നൂർ കട്ടിൽമാടത്ത് റോഡിന് കുറുകെയാണ് മരച്ചില്ലയുടെ നിൽപ്പ്. വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഇതിൽ തട്ടുന്നതും പതിവാണ്. റോഡരികിലെ തണൽ മരങ്ങൾ വേനൽക്കാലത്ത് അനുഗ്രഹമാണെങ്കിലും ഇത്തരത്തിൽ അപകടസ്ഥിതിയിലുള്ള നിൽക്കുന്ന ചില്ലകൾ മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ മരത്തിന്റെ കണ്ടെയ്നർ ലോറി ഒക്കെ ഇതിന്റെ മുകളിൽ കൂടെ വന്ന് തട്ടിയിട്ടേ ആ കൊമ്പ് മുറിഞ്ഞു വിടാറായിട്ടാ നിക്കണതാ. ഇതിവിടെ വലിയ അപകടമാണ്. ഏത് സമയം ബസ്സുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വേരൊക്കെ പൊന്തിയിട്ടാണ് നിക്കണത്. പിന്നെ കൂടുതൽ തൂക്ക ആ ഭാഗത്തേക്ക് ആകുമ്പോ അങ്ങോട്ട് വീഴുന്ന വിചാരിക്കണത്. ഇല്ലാച്ചാ ഈ കറണ്ടിന്റെ ലൈനും ഇതൊക്കെ പോണതാണ്. ആൾക്കാർ ഏത് സമയം ഇതിന്റെ അടിയിലുണ്ടാവും. വേനൽക്കാലത്ത് ഒരു തണവുണ്ട്, അങ്ങനെ ഒരു ഗുണം ഇതായിട്ടുണ്ട്. വെച്ചാലും ഈ അപകടം എപ്പോഴും സംഭവിക്കാം. ഈ മഴക്കാലത്ത് ഈ കാറ്റ് വീശുമ്പോ വെള്ളം ഇതിന്റെ മുകളിൽ നിന്നിട്ട് കലം തൂങ്ങുമ്പോൾ പൊട്ടിച്ചാടും. പൊട്ടിച്ചാടാനുള്ള സാധ്യത കൂടുതലാണ്. അത് മുറിച്ചു മാറ്റിയാ അത്രയും നല്ലത്. എന്താ വെച്ചാൽ ഈ റോഡ് നാശാവുണ്ട്. റോഡിലേക്കാണ് ഇതിന്റെ വേര് കൂടുതലുള്ളത്. ഇത് പൊഴങ്ങിയാ റോഡും നാശാവും. സെൻട്രൽ ഭാഗത്ത് കൂടെ തന്നെ അതിന്റെ വേര് കംപ്ലീറ്റ് പോണതേ. അപ്പൊ എപ്പോഴും മറിഞ്ഞു വീണ് കഴിഞ്ഞിട്ടാല് റോഡിന്റെ സെന്റർ പൊളിയാനാണ് ചാൻസ്. പാതയിലെ വാവന്നൂർ ചാലിപ്പുറത്തും സ്ഥിതി മറിച്ചല്ല. പലതവണ ഇവിടെ ഈ മരത്തിന്റെ ചില്ലകൾ പൊട്ടി വീണതാണ്. അപകട ഭീഷണി നിൽക്കുന്ന ചില്ലകളെങ്കിലും മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇപ്പൊ എന്ന് പറഞ്ഞാല് വളരെ അപകടമായി നിൽക്കുന്ന ഒരു മരമാണ്. വളരെ ഇട്ടിക്കണ്ടൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു മരമാണ്. ഏത് നിമിഷം ഇത് വളരെ അപകടത്തിൽ നിൽക്കുന്ന ഒരു മരമാണ്. അപ്പൊ ഇന്ന് പൊട്ടി വീണ സംഭവങ്ങളാണ് ഈ കാണുന്നത്. അപ്പൊ അത് വളരെ അസുഖമുള്ളൊരു മുറിക്കാൻ മാറ്റുന്ന ഇതാണ്. പിന്നെ കുട്ടികൾ ബസ്സൊക്കെ കാത്തിരുന്ന കാലാണ്. ഫുൾ ടൈം സ്കൂട്ടുകൾ പോണ വഴിയാണ്. അപ്പൊ അത് വളരെ ഡേഞ്ചറിലാണ് നിൽക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് അത് മുറിച്ച് മാറ്റണം. അപ്പൊ അതിന് വേണ്ടപ്പെട്ട അധികാരികൾ വന്ന സംവിധാനങ്ങൾ ചെയ്യണം. നൂറുകണക്കിന് വാഹനങ്ങൾ നിമിഷം തോറും കടന്നു പോകുന്ന പ്രധാന പാത കൂടിയാണ് ഇത്. പാലക്കാട് നിന്നും പട്ടാമ്പി ഗുരുവായൂർ റോഡിലും നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കാൽനടയായും ഈ പാതയിലൂടെ നടന്നു പോകുന്നുണ്ട്. പലപ്പോഴും റോഡ് തകർച്ചയ്ക്കും മരങ്ങൾ ഇടവരുത്തുന്നുവെന്നാണ് പരാതി. കേരള മുസ്ലിം ജമാഅത്ത് കൊപ്പം സോൺ കമ്മിറ്റി നിർമ്മിച്ച് നൽകുന്ന നന്മഭവന്റെ കൈമാറ്റം ഈ മാസം 5 നടക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള മുസ്ലിം ജമാഅത്തെ കൊപ്പം സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് 1,200,000 രൂപ ചെലവഴിച്ച് കുരുത്തിക്കുണ്ടിൽ നന്മഭവനം നിർമ്മിച്ചു നൽകിയത്. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം 5 വെള്ളിയാഴ്ച രാത്രി 7 നടക്കും. സയ്യിദ് ഷാബുദ്ദീൻ അഫ്തൽ തങ്ങൾ വീടിന്റെ സമർപ്പണം നിർവഹിക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള മുസ്ലിം ജമാഅത്തെ ജില്ലാ പ്രസിഡന്റ് എൻ കെ സിറാജുദ്ദീൻ ഫൈസി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സോൺ പ്രസിഡന്റ് പി കുഞ്ഞാപ്പ ഹാജി അധ്യക്ഷത വഹിക്കും. കേരള ജമിയത്തുലമയുടെ ബഹുമുഖ സംഘടനയായ കേരള മുസ്ലിം ജമാഅത്ത് കൊപ്പം സോൺ കമ്മിറ്റി 1,200,000 പരം രൂപയിൽ കൊപ്പം കുരുത്തിക്കൊണ്ടിലുള്ള ഒരു സുഹൃത്തിന് വീട് നിർമ്മിച്ചു നൽകുകയാണ്. ദാറുൽ ഖൈർ, നന്മയുടെ ഭവനം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഘടകം മുമ്പും
ഇത് മൂന്നാമത്തെ വീടാണ്. രണ്ട് വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് മുസ്ലിം ജമാഅത്ത്. അതിൻ്റെ നിർമ്മിച്ച് നൽകുന്ന ചടങ്ങ്, അതിൻ്റെ സമർപ്പണം 5 July വെള്ളി രാത്രി 7 PM സെയ്ദ് ഷിഹാബുദ്ദീൻ അഹദൽ തങ്ങൾ മുത്തനൂരാണ് നിർവഹിക്കുന്നത്. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ അധ്യക്ഷൻ NK സിറാജുദ്ദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് പി മുഹമ്മദ് എന്ന കുഞ്ഞാപ്പുഹാജി അധ്യക്ഷത വഹിക്കും. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി അടത്തോൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉപാധ്യക്ഷൻ മുസ്തഫ ദാരമി വിളയൂർ, SK തങ്ങൾ കുരുത്തിക്കൊണ്ട്, കൊപ്പം മഹല്ല് ഖത്തീബ്, സുന്നി മാനേജ്മെൻറ്റ് അസോസിയേഷൻ, SSF, SYS തുടങ്ങിയ ജില്ലാ സോൺ ഘടകങ്ങളുടെ നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന ചടങ്ങിനെ കുറിച്ചുള്ള. കൊപ്പം സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത് മൂന്നാമത്തെ വീടാണ് നിർമ്മിച്ചു നൽകുന്നത്. നേരത്തെ ഒരു വീട് കൊപ്പത്തും ഒരു വീട് തിരുവേപ്പുറയിലും നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ഓരോ വർഷവും ഒരു വീട് നിർമ്മിച്ചു നൽകുക എന്നതാണ് ലക്ഷ്യമെന്നും സംഘാടകർ സൂചിപ്പിച്ചു. സാധുക്കൾക്ക് ഭക്ഷണ വിതരണം, വസ്ത്ര വിതരണം തുടങ്ങി അതുപോലെ പാവപ്പെട്ടവർക്കുള്ള വിവാഹ സഹായങ്ങൾ, വിദ്യാഭ്യാസ സഹായങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഘടകം ഒരു വർഷത്തിൽ സോൺ ഘടകം ഒരു വർഷത്തിലൊരു വീട് നിർമ്മിച്ച് നൽകണമെന്നത് മേൽഘടകത്തിൻ്റെ നിർദ്ദേശമാണ്. ഇതനുസരിച്ച് ഇപ്പോൾ കഴിഞ്ഞ വർഷം പൂർത്തിയാവുന്നേ ഉള്ളൂ. തിരുവേപ്പുറ പഞ്ചായത്തിൽ ഒരു വീട് ഞങ്ങൾ നൽകിയിട്ടുണ്ട്. കൂർക്കപ്പുറമ്പിൽ ഒരു വീട്, അതുകൊണ്ട് ഒപ്പം അൻസാർ നഗറിൻ്റെ തെക്കുമലയിലും അവിടെ ഒരു വീട് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ സമർപ്പണ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി അടത്തോൾ, മറ്റു ഭാരവാഹികളും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ കുഞ്ഞാപ്പുഹാജി മുളയങ്കാവ്, അലിയർ അഹ്സിനി വണ്ടുന്തറ, മുഹമ്മദ് കുട്ടി അൻവരി പുലാശ്ശേരി, ഉമ്മർ അഹ്സിനി മുളയങ്കാവ്, സാദിഖ് അഹ്സിനി കൈപ്പുറം എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. കൂറ്റനാട് കൂനമൂച്ചി പാറക്കൽ പള്ളിക്ക് സമീപം ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന യുനാനി ആയുർവേദ ഹോസ്പിറ്റലിനെതിരെ നടപടിയെടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയോ പോലീസ് അധികൃതരോ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് BJP നേതൃത്വത്തിൽ കൂനമൂച്ചിയിൽ പ്രതിഷേധ യോഗം നടത്തി. അനുമതിയില്ലാതെ പ്രവർത്തിക്കുകയും ലക്ഷക്കണക്കിന് രൂപയുടെ ഇംഗ്ലീഷ് മരുന്നുകൾ രേഖകൾ ഇല്ലാതെ പിടിച്ചെടുത്തിട്ടും നടപടികൾ എടുക്കുന്നില്ല. സ്ഥാപനത്തിനെതിരെ സമഗ്ര അന്വേഷണം നടത്തി നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് BJP അറിയിച്ചു. എത്ര കോടി രൂപയാണ് നിങ്ങൾ ഇതിനു വേണ്ടി കൈപ്പറ്റിയിട്ടുള്ളത്? ഇവിടുത്തെ CPM നേതാക്കന്മാർ, അതിനുവേണ്ടി കൊടി പിടിച്ചു നടക്കുന്ന ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, എത്ര കോടി രൂപ അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ടോ? ഈ സ്ഥാപനം ഇങ്ങനെയുള്ള കള്ളന്മാരെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എത്ര രൂപയാണ് ഇവിടുത്തെ പ്രാദേശിക കോൺഗ്രസിന്റെ CPM നേതാക്കന്മാർ കൈപ്പറ്റിയിട്ടുള്ളത് എന്ന് നിങ്ങൾ ഇവിടെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തുറന്നു പറയാൻ വേണ്ടി തയ്യാറാകണം. BJP കപ്പൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ദിനേശൻ എറവക്കാട് യോഗം ഉദ്ഘാടനം ചെയ്തു. കപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കെ നാരായണൻകുട്ടി, രതീഷ് ഇ, VV നാരായണൻ, സുരേന്ദ്രൻ TV, രാധാകൃഷ്ണൻ PK, ബാലചന്ദ്രൻ, ചന്ദ്രൻ കോട്ടോപ്പോടം, ബാലചന്ദ്രൻ പി, BJU M, സുധീർ TV എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.